ഹായ് ഡിയർ ഫ്രണ്ട്സ്, യു എ യിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് വിസ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്, ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നോട്ടിഫിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഗോൾഡൻ വിസയിൽ നിങ്ങൾ ഗോൾഡൻ വിസ ഒബ്ടെയിൻ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് പുറത്തു നിൽക്കാം. സാധാരണ 6 മാസത്തിൽ കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ അപ്രൂവൽ എടുക്കുക, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തു നിൽക്കാം. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ നിങ്ങളുടെ കുട്ടികളൊക്കെ പ്രായപരിധി ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഗോൾഡൻ വിസയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എക്സ്പയർ ആവണമെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിന് 10 വർഷം വരെ ആ വിസ എക്സ്പയർ ആവുന്നവരെ രാജ്യത്ത് തങ്ങാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ഗോൾഡൻ വിസയിലുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, യു എയിൽ ജോബ് സീക്കേഴ്സിന് ഒരു സ്പെഷ്യൽ വിസ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 6 മാസത്തിൽ കുറയാത്തൊരു വിസ ആയിരിക്കുമെന്നാണ്. പിന്നെയുള്ളത് നമ്മുടെ ഗ്രീൻ വിസയാണ്. ഗ്രീൻ വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 5 വർഷത്തിനാണ് ഗ്രീൻ വിസ അലോക്കേറ്റ് ചെയ്യുന്നത്. ഗ്രീൻ വിസ അലോക്കേറ്റ് ചെയ്യുന്ന കാറ്റഗറി എക്സ്പെർട്ടീസിനാണ്. എക്സ്പെർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വിദഗ്ധ തൊഴിലാളികൾക്ക്, അതേപോലെ ഫ്രീലാൻസേഴ്സിന്, അതായത് ക്വാളിഫിക്കേഷൻ ബേസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിപ്ലോമ ഹോൾഡർ ആയിരിക്കണം മിനിമം, അല്ലെങ്കിൽ ഗ്രാജുവേറ്റേഴ്സ് ആയിരിക്കണം. 15,000 ദിർഹംസ് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരാളായിരിക്കണം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ഇയറിൽ 360,000 ദിർഹംസിന്റെ റവന്യൂ ഗെയിൻ ചെയ്ത ഒരാളായിരിക്കണം. ഇങ്ങനത്തെ ഒരു ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വിദഗ്ധ തൊഴിലാളിയാണ് എങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് 5 ഇയേഴ്സിന്റെ വിസ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അതാണ് ഗ്രീൻ വിസ. ഈ ഗ്രീൻ വിസയിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് ഒന്ന് രണ്ട് സംഗതികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറേക്ക് നിന്ന് ഒരു കോൺട്രാക്ട് ഉണ്ടാവണം. അതേപോലെ തൊഴിൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്ന് ഒരു അപ്രൂവൽ കൂടി വേണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഈ ടൂറിസ്റ്റ് വിസയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ. ടൂറിസ്റ്റ് വിസയിൽ നമുക്ക് സാധാരണ വിസ ലഭിച്ചു കഴിയുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ രാജ്യത്തോട്ട് എൻട്രി ചെയ്യണം. ഈ സാധനം 60 ദിവസം എൻട്രി ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കറിയാം, ഈ മൾട്ടിപ്പിൾ എൻട്രി കൂടി ഉണ്ട് ടൂറിസ്റ്റ് വിസയിൽ. അത് കുറച്ച് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. മൾട്ടിപ്പിൾ എൻട്രി നിങ്ങൾക്ക് വിസയിൽ വരാൻ പറ്റും ടൂറിസ്റ്റ് വിസയിൽ. പിന്നെയുള്ളൊരു ഒരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്താ വെച്ചാൽ, GCC തങ്ങുന്ന നമ്മുടെ എല്ലാവർക്കും UAE വന്നു പോകാനും കൂടി വിസയിൽ ഒരു മാറ്റം, കാതലായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് GCC വിസ ഒബ്ടെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു വന്നു പോകാൻ വേണ്ടിയിട്ട്, ദുബായിൽ വന്നു പോയി UAE വന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു വിസ കൂടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ തവാർ സെന്ററിൽ എമിറേറ്റ്സ് ക്ലാസിക് എന്ന് പറയുന്ന ബിസിനസ് കൺസൾട്ടൻസി എന്റിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാം. ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് വിദഗ്ധരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റ് സംശയങ്ങൾ തീർക്കാൻ കഴിയും. ഉറപ്പായിട്ടും മറ്റൊരു ലേറ്റസ്റ്റ് വീഡിയോയുമായി, ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. Emirates Classic, the largest business setup consultancy in Dubai.